ട്രെയിനിൽ യാത്രക്കാരെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ സംഭവം വിദ്വേഷ കുറ്റകൃത്യമാകാമെന്നാണ് ഇൻ്റലിജൻസിൻ്റെ നിഗമനം. പ്രതി മാനസിക വൈകല്യമുള്ളയാളാകാനും സാധ്യതയുണ്ടെന്നും കണ്ടെത്തി. സമൂഹത്തോടോ സർക്കാരിനോടോ ഏതെങ്കിലും മതവിഭാഗത്തോടോ സ്ഥാപനത്തോടോ സംസ്കാരത്തോടോ ഉള്ള വെറുപ്പും പ്രതിഷേധവുമൊക്കെ വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ വിദ്വേഷ കൊലപാതകങ്ങൾക്ക് കാരണമാകാറുണ്ട്. ട്രെയിൻ തീയിട്ട കേസിലെ പ്രതി ഉത്തർപ്രദേശിലെ നോയിഡ സ്വദേശിയായ കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സമനില തെറ്റിയ വ്യക്തിത്വം സൂചിപ്പിക്കുന്ന നോട്ട്ബുക്ക് കണ്ടെടുത്തിട്ടുണ്ട്. ഡയറി കുറിപ്പ് പോലെ തീയതികൾ സഹിതമാണ് അതിലെ കുറിപ്പുകൾ. ജീവിതത്തിൽ നേടേണ്ട ലക്ഷ്യങ്ങൾ: പണച്ചെലവ് കുറയ്ക്കണം, പുകയില ഉപയോഗം നിർത്തണം, വിവിധ സ്ഥലപ്പേരുകൾ തുടങ്ങി പലതും ആ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. പല ആകൃതിയിലും വലിപ്പത്തിലും എസ് എന്ന ഇംഗ്ലീഷ് അക്ഷരം നോട്ട്ബുക്കിൽ കാണാം. ചില പേരുകളും പല ഭാഗത്തായി കുറിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് അക്രമിയുടെ പേര് കണ്ടെത്താനാകുമോ എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. അക്രമം നടത്തുമ്പോൾ പ്രതി അക്ഷോഭ്യനും നിശബ്ദനുമായിരുന്നു. കൃത്യമായി ആരെയും ലക്ഷ്യമിട്ടിരുന്നില്ലെന്നാണ് സൂചന. ഭീകരവാദ ബന്ധങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് സംസ്ഥാനമൊട്ടാകെ അന്വേഷണം ആരംഭിച്ചു. നിരപരാധികളെ ഈ രീതിയിൽ കൊല്ലാൻ ശ്രമിക്കുന്നത് മാവോയിസ്റ്റ് രീതിയല്ലെന്നും വിലയിരുത്തപ്പെടുന്നു. സമൂഹത്തിൻ്റെ ശത്രുക്കളെന്ന് കരുതുന്നവരെയാണ് അവർ ലക്ഷ്യമിടാറുള്ളത്. പ്രതി തെളിവുകൾ അവശേഷിപ്പിച്ചിരിക്കുന്നതിനാൽ സാധാരണ അക്രമമായി അന്വേഷണ സംഘം കരുതുന്നില്ല. വിരലടയാളവും തലമുടിയും കൈയക്ഷരവും നിർണായക തെളിവുകളാണ്. ബാഗും മൊബൈലുകളും ഉൾപ്പെടെ അക്രമി ഉപേക്ഷിച്ചിട്ടുണ്ട്. മനോരോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മറ്റ് അജണ്ടകളുടെ മറവിൽ കൊലപാതകങ്ങൾ നടത്തിയ സംഭവങ്ങളുമുണ്ട്. കുറിപ്പിൽ ആവർത്തിച്ചെഴുതിയ ചില പേരുകളിൽ നിന്ന് പ്രതിക്ക് മറ്റാരുടെയോ സഹായം കിട്ടിയതായും സൂചനയുണ്ട്. അസാധാരണമായ കുറ്റകൃത്യവും ദുരന്തവുമാണ് ഉണ്ടായത്. ഒരു പിഞ്ച് കുഞ്ഞടക്കം മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ആക്രമണത്തിൽ പൊള്ളലേറ്റവരിൽ മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ്. ട്രെയിൻ പെട്ടെന്ന് നിർത്തി തീ പടരുന്നത് തടയാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ അത്യാഹിതത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു. പരമാവധി പേരെ അപായപ്പെടുത്തുക എന്ന ക്രൂര മനോഭാവത്തോടെയാകാം അക്രമി ട്രെയിൻ ആക്രമണത്തിനായി തിരഞ്ഞെടുത്തത്. ദൃക്സാക്ഷികളുടെ വിവരമനുസരിച്ച് ഏതെങ്കിലും വ്യക്തികളെ ഇയാൾ ലക്ഷ്യമാക്കിയിരുന്നതായി കരുതാനാകില്ല. പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ പോലീസ് ഇതിനകം ശേഖരിച്ച് കഴിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ സാധനങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും മൊബൈൽ ഫോണും രേഖാചിത്രവും എല്ലാം വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട്. പൊതു ഇടത്തിൽ കൂട്ടക്കൊല എന്നതിലേക്ക് പ്രതിയെ നയിച്ചതെന്ത് എന്നതാണ് പ്രാധാന്യമർഹിക്കുന്ന ഘടകം. നിഷ്ഠൂരമായ കുറ്റവാസന വ്യക്തി വൈകല്യം മാത്രമായിരുന്നു അതോ കൂട്ടായ തീരുമാനമോ പ്രേരണയോ ഇതിനു പിന്നിലുണ്ടോ? ഇതൊക്കെ അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ ഇരുചക്രവാഹനത്തിൽ കയറിപ്പോകുന്ന ദൃശ്യം അത്തരമൊരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു. എന്നാൽ ഈ ദൃശ്യം മറ്റൊരാളുടേതാണെന്ന വിവരമാണ് ഒടുവിൽ പുറത്തു വന്നിട്ടുള്ളത്. ഏതായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്.